ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംഘടനയിൽ കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഫെഫ്കയും. ആരോപണം നേരിടുന്നവർ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സസ്പെൻഡ് ചെയ്യുമെന്നാണ് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഏറെ ദിവസത്തിന് ശേഷം ഇന്ന് നിലപാട് വ്യക്തമാക്കിയത്. പോലീസിൽ അറിയിക്കേണ്ട വിഷയങ്ങൾ പോലീസിൽ അറിയിക്കും. അത്തരം കാര്യങ്ങളിൽ ഒത്തുതീർപ്പെന്ന സമീപനമില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ്, അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു. എതിർത്തുകൊണ്ടാണ് അന്നത് നടക്കാതെ പോയത്. അതിൻ്റെ പ്രസിഡൻ്റായ ശ്രീ മോഹൻലാലും അന്ന് ശ്രീ മമ്മൂട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ബേസിക്കലി ഇത് സംസാരിക്കുന്നതിന് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ആ എതിർത്തവരിൽ പലരും വളരെ പ്രോഗ്രസീവ് മുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതും നമ്മൾ കണ്ടു. മുഴുവൻ പേരുകളും പുറത്തു വരണം എന്നുള്ളതാണ് ഫെഫ്കയുടെ സുചിന്തിതമായ നിലപാട്. പോലീസ് അന്വേഷണത്തിൻ്റെ പുരോഗതിയിൽ പോലീസ് ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയോ കോടതി ഒരു പരാമർശം നടത്തിയോ ഒരു അറസ്റ്റോ ഉണ്ടായാൽ ആ നിമിഷം ആ അംഗം സസ്പെൻഡ് ആവും. അലി അക്ബർ ഷാ നൽകും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. അലി, ഏറെ ദിവസത്തിന് ശേഷം ഫെഫ്ക ജനറൽ സെക്രട്ടറി ഇന്നിപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതൊരു ഉറച്ച നിലപാട് തന്നെയാണോ? ഫെഫ്ക തിരുത്തൽ നടപടികളിലേക്ക് പോകും. സംഘടനയിൽ അംഗത്വമുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ നടപടി എന്നാണ് പറഞ്ഞത്. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിനു പിന്നാലെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ, പരാതികളിൽ, കേസുകളിൽ എന്താണ് ഫെഫ്കയുടെ നിലപാട്? വിനീത, ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത് ആദ്യമായാണ് ഫെഫ്കയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ശേഷം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഫെഫ്കയിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അതുപോലെ തന്നെ ആരോപണം നേരിടുന്ന ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവരെ ഈ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. ഫെഫ്കയിൽ അംഗങ്ങളായ ആരെങ്കിലും ഇത്തരത്തിൽ ആരോപണം നേരിട്ടാൽ അവരെ പൂർണ്ണമായും സംഘടനയിൽ നിന്നും മാറ്റി നിർത്തും. അതുപോലെ പോലീസിൽ അറിയിക്കേണ്ട വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായി പോലീസിൽ അറിയിക്കും. അത് ഏത് അംഗങ്ങളാണെങ്കിലും ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് സമീപനങ്ങൾക്കും ഫെഫ്ക തയ്യാറാകില്ല എന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വനിതകളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഇന്ന് പ്രധാനമായും ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഫെഫ്കയിലെ വനിതാ പ്രവർത്തകർ, അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഹെയർ സ്റ്റൈലിസ്റ്റുകൾ, അതുപോലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ ഒരു യോഗം ഫെഫ്ക ഇന്ന് വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിന് ശേഷമായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ഈ പ്രതികരണം വന്നത്. വനിതകളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ പ്രതികരണം നടത്താമെന്ന തീരുമാനത്തിലേക്ക് സംഘടന ആദ്യഘട്ടത്തിൽ എത്തിയിരുന്നു. ആ ഘട്ടത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള ആളുകൾ ആ തീരുമാനത്തെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രധാന താരങ്ങളായ ചിലർ ഉൾപ്പെടെ പലരും ഈ തീരുമാനത്തെ എതിർക്കുകയായിരുന്നു. അന്ന് ഈ പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞ താരങ്ങൾ തന്നെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വളരെ പുരോഗമനം സംസാരിക്കുന്ന രീതിയിൽ പുരോഗമനപരമായ പ്രതികരണങ്ങൾ നടത്തുന്നതും കണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ പരിഹസിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആഷിഖ് കപൂറിന്റെ രാജി കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഫെഫ്കയിൽ നിന്നും സംവിധായകൻ ആഷിഖ് കപൂർ രാജിവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഫെഫ്ക ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഈ രാജി ഒരു പരിഹാസ്യമായ നടപടിയായി പോയി എന്നാണ് ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത്. ആഷിഖ് കപൂറിന്റെ രാജി തമാശയായാണ് തോന്നിയത്. സംഘടനയിൽ ഒരു തരത്തിലും സജീവമല്ലാത്തയാളാണ് ആഷിഖ് കപൂർ. 2018 ഉന്നയിച്ച ഈ ആരോപണത്തിന്റെ നടപടികളെല്ലാം അന്ന് തന്നെ സംഘടന എടുത്തതാണ്. സംഘടന അത് തിരുത്തി, അത് വ്യാജ ആരോപണമാണ് അല്ലെങ്കിൽ അത് ശരിയില്ല എന്ന് കണ്ടെത്തിയതാണ്. അതേ ആരോപണം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം കാരണമായി കാണിച്ചുകൊണ്ട് രാജിവെക്കുമ്പോൾ ആ രാജി തമാശയായാണ് തോന്നുന്നതെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത്. അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമയെയും ബി ഉണ്ണികൃഷ്ണൻ വലിയ രീതിയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ഗുരുതരമായ ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ സമയത്ത് തന്നെ ജസ്റ്റിസ് ഹേമ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയിലേക്ക് കടക്കണമായിരുന്നു. അവരൊരു ജസ്റ്റിസ് ആണ്, സ്വാഭാവികമായും അവർക്ക് മുമ്പിൽ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട വിവരം എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് അവർ കടക്കേണ്ടതായിരുന്നു എന്ന വിമർശനവും ബി ഉണ്ണികൃഷ്ണൻ എന്തായാലും നടത്തിയിട്ടുണ്ട്. വരും ദിവസം ഫെഫ്കയുടെ യോഗങ്ങൾ, വിവിധ തലങ്ങളിലുള്ള യോഗങ്ങൾക്ക് ശേഷം കൃത്യമായ ഒരു വിശകലനം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അവതരിപ്പിക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. വിനീത, അപ്പോഴും അലി, ഇതിൽ താരങ്ങൾ AMMA എടുത്ത നിലപാട്, അത്തരം കാര്യങ്ങളിലൊക്കെ ഫെഫ്കയുടെ നിലപാട് എന്താണ്? കാരണം ലൈറ്റ് ബോയ് മുതലുള്ള ആളുകൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമസ്ത മേഖലയിലുമുള്ള ആളുകൾ, ഈ ഫെഫ്ക യൂണിയന്റെ, ഫെഫ്കയുടെ കീഴിലുള്ള വിവിധ യൂണിയനുകളുണ്ട്, തൊഴിൽ വിവേചനം, അവസരം നിഷേധിക്കപ്പെടുന്നത് തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ ഈ കമ്മിറ്റിയുടെ, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടറുണ്ട്. അതിൽ എന്താണ് ഫെഫ്കയുടെ നിലപാട്? തൊഴിലാളികൾക്ക് അനുകൂലമായി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്?
വിനീത ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഘടനയിലെ അംഗങ്ങൾക്കൊപ്പം തന്നെയാണ് അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായി ജോലിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് സെസ്കയുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ട്രക്ചറൽ ചേഞ്ച് സംഘടനയിൽ ഉണ്ടാകും, നടപടികൾ സെസ്കയിൽ ഉണ്ടാകും എന്ന നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ബി ഉണ്ണികൃഷ്ണൻ നൽകിയ മറുപടി. അതുപോലെ തന്നെ സംഘടനയിൽ ഒരു തരത്തിലും ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ആളുകളെ വെച്ചു പൊറുപ്പിക്കില്ല, അവരെ കൃത്യമായി സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും, അതുപോലെ ഈ വിഷയങ്ങളുടെ ഗൗരവം അനുസരിച്ച് പോലീസിൽ അറിയിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ കൃത്യമായി അത് പോലീസിൽ അറിയിക്കും, അതാരായാലും സംഘടനയിൽ ഉൾപ്പെട്ട ആരായാലും കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള പൂർണ്ണ സഹകരണം സെസ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അലി അക്ബർ ഷാ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയും ഏതായാലും തിരുത്തലിന് ഫെഫ്കയും തയ്യാറാവുകയാണ്. 6 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം വന്നു, അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലി അക്ബർ ഷാ.